കഴിഞ്ഞോ എങ്ങനെയുണ്ട്? കുറെ നാളായി പാലക്കാടൊന്ന് പോയി നൈറ്റൊക്കെ ഒന്ന് കറങ്ങി പാലക്കാടുള്ള ചില സംഭവങ്ങളൊക്കെ എടുക്കണം എന്ന് ഒത്തിരി നാളായി എൻ്റെ ആഗ്രഹമുള്ളു. അപ്പോൾ ഞാൻ ഇന്ന് എന്ത് ചെയ്യുന്നു വെച്ചാൽ പണിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിരിക്കുകയല്ലേ. അപ്പോൾ എന്തായാലും ഇന്ന് നൈറ്റൊക്കെ ഒന്ന് പാലക്കാടൊക്കെ പോയിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചില്ലായിട്ടൊക്കെ വരാമെന്ന് കരുതി. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ഇന്നത്തെ വിശേഷമാണ്. അപ്പോൾ ഞാൻ വേഗം എൻ്റെ ബെസ്റ്റ് ബഡീനെ വിളിച്ചുകൊണ്ട് ഞാൻ പോയി പാലക്കാട് പോയിട്ട് വേഗം ഞങ്ങൾ വിശക്കുന്നു എന്ന് പറഞ്ഞാൽ പണിയൊക്കെ കഴിഞ്ഞിട്ട് വന്നല്ലേ. ഇപ്പോൾ ഞാനുള്ളത് വിക്ടോറിയൻ്റെ അടുത്താട്ടോ. വിക്ടോറിയൻ്റെ അടുത്ത് ഒരു ഏകദേശം ഒരു 4-5 മണിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ നിലക്കടലും കാണാൻ തുടങ്ങി. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രധാനമായിട്ടുള്ളൊരു സ്പോട്ടാണ്. അപ്പോൾ ഞാൻ കുറേ നാളെ എടുക്കണം കരുതി. എന്നിട്ട് ഞങ്ങൾ ഒരു വേഗം അങ്ങോട്ട് പോയിട്ട് രണ്ടുപേരും നിലക്കടൽ അത് എക്സ്ട്രാ തരുന്നതാണ് കേട്ടോ. എന്നിട്ട് അവരുടെ ചരിത്രമൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഫോട്ടോ ഒക്കെ തീ കുരുത്തത് മണത്ത് പാടില്ല എന്ന് പറഞ്ഞ പോലെയാണല്ലോ, കടല വറക്കുന്നത് മണലാണല്ലോ ആണ്. എത്ര വർഷം? 50 വർഷമായി. ഞാൻ പിന്നെ പണ്ടേ ഒരു സംഭവം ആയതുകൊണ്ട് കുഴപ്പമില്ല എനിക്ക്. ഞങ്ങളവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ല തിരക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഞങ്ങൾ മുമ്പ് കൂടെ എത്ര വണ്ടികളാണ് നിർത്തിയിട്ട് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോകണതാണ് അറിയോ. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടുന്ന് സമയപ്പോൾ അടുത്ത സ്പോട്ടിലോട്ട് പോകുന്ന സമയപ്പോൾ ഇറങ്ങി പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് കോംപ്ലിമെൻ്റ് ആയിട്ട് രണ്ട് സാധനം കൂടി എക്സ്ട്രാ തന്നിട്ട് സന്തോഷം എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ടാറ്റയ്ക്ക് കാണിച്ച് ബൈ ബൈ പറഞ്ഞിട്ടൊക്കെ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങൾ അടുത്ത സ്പോട്ടിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പ്. കാരണം ഇതാണ് വിക്ടോറിയ കോളേജ്. വിക്ടോറിയൻ്റെ മുമ്പ് കൂടെയാണ് നമ്മൾ പോകുന്നത്. ഒരുപാട് ചരിത്രകാരന്മാരും കലാകാരന്മാരും കലാകാരികളൊക്കെ വന്നിരുന്ന പഠിച്ചിരുന്ന ഒരു സ്ഥലമാണ്. എനിക്ക് പഠിക്കണം നല്ല ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ എന്താ ചെയ്യുക, മാർക്കുണ്ടായാലും അതിൻ്റെ ഉള്ളിൽ കയറ്റുള്ളൂ. അടുത്ത് നമ്മൾ എത്തിയിരിക്കുന്ന ഒരു സ്പോട്ടാണ്. നല്ല ഷേക്കും ജ്യൂസും ഫലൂടെ ഒക്കെ വെറൈറ്റി ആയിട്ടും കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഒത്തിരി നാളാണ് ഞാൻ വരണമെന്ന് വെച്ചാൽ. അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും ഇവിടെ കയറി. ഒരു മര്യാദയൊക്കെ വേണ്ട, എത്ര ഐറ്റം ഇവർ കാണിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഏകദേശം അവിടെ പോയി നിന്നിട്ട് ഒരു 15 മിനിറ്റായി ഓർഡർ തന്നെ കൊടുക്കാമായിരുന്നു. പറ്റിക്കാൻ വേണ്ടിയാണെങ്കിലും ഇങ്ങനോടൊന്നും ആരോടും പറയല്ലേ സാറേ. എനിക്കിത് കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നിട്ടുണ്ട് പഴയ തമിഴ് സിനിമകളിലൊക്കെ കാണാം, പഴയ അമ്മച്ചിമാരിങ്ങനെ ഇരുന്ന് കുത്തുന്നതൊക്കെ. എനിക്ക് കണ്ടപ്പോൾ അതേപോലെ തോന്നി വെറ്റിലേക്ക് മുറുക്കാനായിട്ട്. പുള്ളിയോട് ഇത് പറഞ്ഞപ്പോൾ എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചായിരുന്നു. ഭയങ്കര നാണം വന്നു ഇത് പറഞ്ഞപ്പോൾ കേട്ടോ. ഇവരുടെ കുടുക്കിൽ ഉറിഞ്ചുറിഞ്ചി കണ്ടപ്പോൾ എനിക്കും പിന്നെ ഇങ്ങനെയൊക്കെ കുടിക്കാൻ തോന്നി. ഞാൻ വേഗം കയറിയിട്ട് രണ്ട് സാധനം അങ്ങോട്ടും ഓർഡർ ചെയ്തു. അതിനുള്ള വെയിറ്റിംഗ് ആണ്. അവർ കഴിച്ചോണ്ട് നമുക്ക് വരട്ടെ. കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സാധനം നമ്മുടെ എത്തിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഓർഡർ ചെയ്ത സാധനം, ഡ്രാഗൺ ഫലൂഡ എന്ന് പറഞ്ഞിട്ട്. ഒത്തിരി നാളെ ഫലൂഡൻ്റെ വെറൈറ്റി ടൈപ്പ് കഴിക്കണം എന്ന് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വേഗം സാധനം മേടിച്ച് ഓറഞ്ചോ പൊറഞ്ചോ പറഞ്ഞിട്ട് കഴിച്ചു. ഒരു രക്ഷയില്ലാത്ത സാധനം കേട്ടോ. എൻ്റെ കഴിക്കൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഞാൻ കരുതുന്ന ആപ്പിൾ ഉണ്ട്, അതുപോലെ ചെറിയ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു മിഠായി കോലി ഉള്ള സാധനമല്ലേ, ഇതൊക്കെ അതിനൊപ്പം കിട്ടിയതാട്ടോ. അയ്യോ ഭയങ്കര രസമായിരുന്നു, ഭയങ്കര മധുരമായിരുന്നു. പിന്നെ അതിൻ്റെ അടിയിൽ കൂടെ ഫ്രൂട്ട് സലാഡ് ഉണ്ട്, അതിൻ്റെ അടി കൂടെ മേലെ കൂടെ, അതിൻ്റെ അപ്പുറത്ത് കൂടെ സൈഡിൽ കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന്. ഇതിനോടൊപ്പം തന്നെ യൂട്യൂബർ എന്തോ പറയണ്ടോ, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ഫലൂടെ ഇറക്കിയും മറിക്കും തിരിച്ചൊക്കെ കഴിച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത സാധനം നമ്മൾ ഓർഡർ കൊടുത്തത് കേട്ടോ. നമ്മൾ പറഞ്ഞിരിക്കുന്ന അടുത്ത സാധനം എത്തിയിട്ടുണ്ട്. ഇവൻ്റെ പേരാണ് ഡ്രാഗൺ ഷേക്ക്. അതിൽ എനിക്കിഷ്ടപ്പെട്ട ചോക്ലേറ്റാണ് ഞാൻ ഫ്ലേവർ മേടിച്ചിട്ടിരിക്കുക. അതിൽ ഓറിയോ ഉണ്ട്, അതുപോലെ നേരത്തെ നമ്മൾ മേടിച്ചിരിക്കുന്ന കൂല് പോലെ സാധനങ്ങൾ. എന്നെ കാണിച്ചില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ നിങ്ങളെ കാണിക്കാമല്ലോ എന്ന് ഉറപ്പായിട്ടും. ഇനി ഞാൻ കഴിച്ചില്ലെങ്കിൽ ശരിയല്ലോ. ഞാൻ വേഗം എടുത്ത് കഴിക്കാനായിട്ട് തുടങ്ങി. ഇതാണ് ഞാൻ പറഞ്ഞത്, പണ്ട് നമ്മൾ ബൈറ്റ്സൊക്കെ മേടിച്ചപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ വലിയൊരു കോല് പോലുള്ള രൂപം. ഞാൻ വേഗം എടുത്ത് കഴിച്ചു. ഒത്തിരി മധുരമൊക്കെ ഉള്ളത് കാരണം ഭയങ്കര രസമായിട്ടുണ്ട് കഴിക്കാനായിട്ട്. നല്ല സൈഡ് കൂടെയൊക്കെ ചോക്ലേറ്റൊക്കെ ഒഴുക്കിയിട്ട്, അത് ഓറിയോണോ ഓറിയോ എല്ലാവർക്കും ഇഷ്ടമുള്ള കാരണം ഓറിയോ ഒക്കെ വെച്ചിട്ടാണ് തന്നിട്ടുള്ള സൈഡിൽ. രണ്ടുപേരും നമ്മളോട് ഭയങ്കര സഹകരണമായതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ബാക്കിൽ നിൽക്കുന്ന ചേട്ടൻ്റെ പേര് അസ്ലാമാണ്, പുള്ളിയുടെ പേര് എവിടെ നിന്നാണ് സ്ഥലം എന്ന് ചോദിച്ചാൽ പാസ്സാം എന്നാണ് പറഞ്ഞ്. രണ്ടും നല്ല റൈമിങ് ആയിട്ട് എന്നെ പറഞ്ഞു വെച്ചാൽ പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. ജ്യൂസ് 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 കമ്മട്ടിക്ക ജ്യൂസ്, മമ്മട്ടിക്കൊക്കെ ഇഷ്ടപ്പെട്ട കുമ്മട്ടിക്ക ജ്യൂസ്. അല്ല ജ്യൂസ്, ഈ ഇടയായിട്ട് എനിക്ക് തീരെ വിശപ്പില്ല, ഞാൻ മെലിഞ്ഞു തുടങ്ങി. കുറേ പേര് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാതിരിക്കില്ല, കാരണം കുറച്ച് ഞാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഭക്ഷണമൊക്കെ കഴിച്ച് നിങ്ങളെ കാണിച്ചെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ മറക്കാണ്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എല്ലാവർക്കും ഏട്ടൻ ജയിച്ച് ജയിച്ച് ഏട്ടൻ അമ്മ വലിയ വലിയ മക്കൾ കൊച്ചിൻ്റെ മക്കൾ
എല്ലാവർക്കും ചറപറ അതങ്ങനെ ഷെയർ ചെയ്യുന്നു. പിന്നെ നിങ്ങളുടെ കയ്യിലാണ് എൻ്റെ അടുത്ത വീഡിയോ ഒക്കെ എങ്ങനെയായിരിക്കുമെന്ന് തീരുമാനിക്കുന്നത്. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ. വേറെ ഒന്നും വിചാരിക്കണ്ട. വയറ് ഏകദേശം ഈ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാനുള്ളതാണ്. അപ്പം ഇതും മുഴുവൻ കുടിച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. സമയം എത്ര അറിയോ? എട്ടേകാലമായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ്. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. പിന്നെ എന്താ ഒരു കാര്യം കൂടെ വിട്ടല്ലോ പറയാനായിട്ട്. ആ ടേക്ക് കെയർ ഓൾ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. അസ്ലാം അസ്ലാം ഫർ ആസാം. അടിപൊളി. അപ്പോൾ ശരി എന്നാൽ.